എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അഭിവാജ്യമായ ഒരു ഘടകത്തെ പറ്റിയിട്ടാണ്. മറ്റൊന്നുമല്ല, ബൈബിളിൻ്റെ വായനയെ പറ്റിയിട്ടാണ്. നമ്മൾ പലപ്പോഴും ഒത്തിരി ഇരുത്തി ചിന്തിക്കേണ്ടുന്ന ഒരു വസ്തുതയാണിത്. ബൈബിളിന് നമ്മുടെ ജീവിതത്തിൽ എത്രയധികം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത്. പലപ്പോഴും മറ്റ് സഭകളിൽ, അതായത് പെന്തക്കോസ്ത സഭകളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വസ്തുതയും, എന്നാൽ നമ്മുടെ കത്തോലിക സഭയിലേക്ക് കടന്നു വരുമ്പോൾ കാണാത്തതുമായിട്ടുള്ള ഒരു കാര്യം, പേഴ്സണലൈസ്ഡായിട്ടുള്ള, അതായത് വ്യക്തിപരമായിട്ടുള്ള ബൈബിൾ പഠനങ്ങൾ വളരെ കുറവാണ് നമ്മുടെ കത്തോലിക സഭയിൽ എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം, പലപ്പോഴും പെന്തക്കോസ്ത സഭയിൽപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ നമ്മളോട്, നമ്മുടെ ക്രൈസ്തവ വിശ്വാസികളോട് പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അതിനുള്ള ഉത്തരം നൽകാനായിട്ട് നമുക്ക് സാധിക്കാറില്ല. കാരണം ബൈബിളുമായിട്ടുള്ള ബന്ധം നമുക്ക് വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചിന്തിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്, ഈ ബൈബിള് നമ്മുടെ ജീവിതത്തിൽ എത്രയധികം പ്രാധാന്യത്തോടുകൂടെ കൊണ്ടു നടക്കേണ്ടുന്ന ഒരു വസ്തുതയാണ് എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ പള്ളിയിൽ പോകുന്ന സമയത്ത്, നമ്മൾ കുർബാന കൂടുന്ന സമയത്ത് ഒക്കെ നമ്മൾ ബൈബിൾ വായിക്കാറുണ്ട്. ഒന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മുടെ ദിവ്യകാരുണ്യ ദിവ്യബലിയൊക്കെ ബൈബിള് അടിസ്ഥാനമായിട്ട് തന്നെയാണ് അത് ഒരുക്കിയിരിക്കുന്നത്. ബൈബിൾ വായന, പഴയ നിയമത്തിൽപ്പെട്ട വായനകൾ വായിക്കാറുണ്ട്, അല്ലെങ്കിൽ കത്തോലിക്ക ലേഖനങ്ങളൊക്കെ വായിക്കാറുണ്ട്. പൗലോസിൻ്റെ ലേഖനങ്ങൾ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ, സുവിശേഷങ്ങൾ എല്ലാം നമ്മൾ കുർബാന ചൊല്ലുന്ന സമയത്ത് വായിക്കാറുണ്ട്. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ പേഴ്സണലൈസ്ഡ്, അതായത് വ്യക്തിപരമായിട്ട് നമ്മളും ബൈബിളുമായിട്ടുള്ള ഒരു ബന്ധം, അത് വളരെയധികം പ്രാധാന്യത്തോടുകൂടെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞിടയിൽ എനിക്ക് വാട്സപ്പിൽ കിട്ടിയ ഒരു മെസ്സേജ്, ഒരു ചെറിയ കഥ പോലെയാണ് ഇപ്രകാരം പറയുന്നത്. ഒരു അമേരിക്കയിലെ ഒരു വലിയ നഗരത്തിൽ അവിടുത്തെ വികാരിയച്ഛനെ അവരുടെ വീട്ടിലേക്ക് ഒരു കുടുംബം ക്ഷണിക്കുകയാണ്. ഈ വികാരിയച്ഛൻ ആ കുടുംബത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് ചെന്നു. ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോഴത്തേക്കും അവിടുത്തെ അന്ന് തന്നെ അവർ ചെയ്ത ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊരു വലിയ തുകയുടെ ഒരു ചെക്ക് അവർക്ക് ലഭിക്കുകയുണ്ടായി. ആ ചെക്ക് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് അച്ഛൻ കയറി ചെല്ലുന്നത്. അപ്പോൾ അവർ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ പോയി, ചെക്കിൻ്റെ കാര്യം അവർ മറന്നുപോയി, ഒരു മേശപ്പുറത്ത് വെച്ചു എന്നുള്ള ചിന്തയിലാണ്. പിന്നീട് അച്ഛൻ ഭക്ഷണമൊക്കെ കഴിച്ച് മടങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവർ ഈ ചെക്കിന് വേണ്ടിയിട്ട് തിരക്കാൻ തുടങ്ങി. എങ്ങും തന്നെ കാണുന്നില്ല, ഒത്തിരി അന്വേഷിച്ചിട്ടും എങ്ങും കാണുന്നില്ല. അവസാനം അവർ ഒരു നിഗമനത്തിലെത്തി, അച്ഛൻ മാത്രമേ ഈ വീട്ടിൽ വന്നിട്ടുള്ളൂ, അപ്പോൾ അച്ഛൻ തന്നെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നീട് സഭയുമായിട്ട് ഭയങ്കര ദേഷ്യത്തിലായി, പിന്നീട് പള്ളിയിൽ പോകാതായി. ഞായറാഴ്ചയിൽ പള്ളി കുർബാനയ്ക്കൊന്നും പോകുന്നില്ല, ഒരു ഈ പള്ളിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് ആ കുടുംബം എത്തിച്ചേരുകയാണ്. ഈ കള്ളനായ അച്ഛനുള്ള പള്ളിയിൽ എന്തിനു ഞങ്ങൾ പോകണം എന്നൊരു ചിന്തയിലേക്ക് ആ കുടുംബം എത്തിച്ചേരുകയായിരുന്നു. പിന്നീട് കുറേ ദിവസം കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ വെച്ച് ഈ അച്ഛൻ ഈ കുടുംബത്തെ കാണുന്ന സമയത്ത് അച്ഛൻ കുശല അന്വേഷണം ചെയ്യിക്കും, എന്താണ് ഇപ്പോൾ പള്ളിയിലൊന്നും കാണുന്നില്ലല്ലോ. ദേഷ്യത്തോടുകൂടെ അവർ ഈ നടന്ന കാര്യം പറഞ്ഞു. അച്ഛൻ എന്തൊരു മനുഷ്യനാണ്, ഇങ്ങനെയൊക്കെയാണ് ഒരു കുടുംബത്തിൽ വരുമ്പോൾ ചെയ്യുന്നത്. അച്ഛൻ പറഞ്ഞു, അത് ഞാൻ ആ ചെക്ക് കണ്ടായിരുന്നു, അത് പ്രാർത്ഥനിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ബൈബിളിൻ്റെ ഒരു പേജിൻ്റെ ഇടയിലേക്ക് വെച്ചിരുന്നു. അവർ തിരികെ വീട്ടിൽ ചെന്ന് ബൈബിൾ തുറന്നു നോക്കിയപ്പോൾ ഭദ്രമായിട്ട് ആ ചെക്ക് വീട്ടിലുണ്ടായിരുന്നു, ആ ബൈബിളിലുണ്ടായിരുന്നു. അപ്പം ഈ കഥ നൽകുന്ന ഒരു സാരാംശം, ആ വീട്ടിൽ ബൈബിള് വായന ഇല്ല എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ബൈബിളിന് എത്രയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കൊല്ലം മുമ്പ് ഞാൻ കാറ്റിസം പഠി ബ്രദറാകുന്ന സമയത്ത് കാറ്റിസം പഠിപ്പിച്ച കുറച്ച് കുട്ടികൾ ഒരു മുസ്ലിം പയ്യനുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ എന്തോ ഒരു തർക്കത്തിലേർപ്പെട്ടു. അതിൻ്റെ ഇടയിൽ അവൻ ഒരു കാര്യം അവരോട് പറഞ്ഞു. അവർക്കും ഒട്ടും മനസ്സിലാകാത്ത രീതിയിലുള്ളൊരു ചോദ്യം, അവരെന്നെ നേരെ എൻ്റെ ആശ്രമത്തിലേക്ക് വിളിക്കുകയായിരുന്നു. ഞാൻ ഫോണെടുത്ത് സംസാരിച്ചു. അപ്പോൾ ഈ പയ്യൻ്റെ കയ്യിലേക്ക്, ഈ മുസ്ലിം യുവാൻ്റെ കയ്യിലേക്ക് ഫോണ് കൊടുത്തു.
അവൻ എന്നോട് ചോദിക്കുന്നത് യൂദാസ് പഴയ നിയമത്തിൽ എവിടെയാണുള്ളത്. ഞാൻ അവനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത് യൂദാസിന് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയില്ല, നമ്മുടെ പുതിയ നിയമത്തിലേ ഉള്ളൂ. എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അവന് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അവൻ പറയുന്നത് വാട്സപ്പ് മെസ്സേജിൽ ഇങ്ങനെ ഒരു സന്ദേശം കണ്ടായിരുന്നു, അത് സത്യമാണ്, ഞങ്ങളുടെ വാട്സപ്പ് മെസ്സേജിൽ വന്നതാണ്. അപ്പോൾ അവന് അതിൻ്റേതായ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ആ കുട്ടികൾക്കും എത്ര പ്രത്യേക പറഞ്ഞു കൊടുത്തിട്ടും അവന് അത് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ബൈബിള് വായിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് ലഭിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു പേഴ്സണലൈസ്ഡ് ബന്ധം, ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം ഈ വചനവുമായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. വചനം മാംസമായിട്ട് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചതാണ്. നമ്മൾ വചനം വായിക്കുമ്പോൾ ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെടുകയാണ്. വചനത്തിൻ്റെ അറിവില്ലായ്മ ക്രിസ്തുവിനോടുള്ള അറിവില്ലായ്മയാണ് എന്ന് വിശുദ്ധ ജെറോം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വചനവുമായിട്ട് എത്രയധികം പൊരുത്തപ്പെടാനും അല്ലെങ്കിൽ വചനവുമായിട്ട് എത്രയധികം ആഴപ്പെടാനും സാധിക്കുന്നു, അത്രയധികം നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിച്ചേരും. ജീവിതത്തിൽ വചന വായന ഒരു ശീലമാക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ ദിവസവും കുറച്ച് ഭാഗം വായനകൾ, ബൈബിളിലുള്ള ഭാഗങ്ങൾ എടുത്ത് വായിക്കാനായിട്ട് ശ്രമിക്കാം. പല രീതിയിൽ നമുക്ക് വായിക്കാം. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വായിച്ച് വായിച്ച് വെളിപാടിൻ്റെ പുസ്തകം വരെ എത്തുന്ന രീതിയിൽ നമുക്ക് വായിക്കാം. അല്ലെങ്കിൽ നമുക്ക് സുവിശേഷങ്ങൾ മാത്രമായിട്ട് എടുത്ത് വെച്ച് വായിക്കുന്നവർക്ക് അങ്ങനെ വായിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ദിവ്യബലിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു രീതിയുണ്ട്. രണ്ടു വർഷമായിട്ട് നമ്മുടെ ഓർഡിനറി കാലഘട്ടങ്ങളിലും അല്ലെങ്കിൽ സഭയുടെ രീതിയിൽ വായിച്ചു പോകുന്ന രീതിയുണ്ട്. ഒന്നാമത്തെ വായന, രണ്ടാമത്തെ സുവിശേഷം, അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ മൂന്ന് വായനകൾ, ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വായിക്കാം. അപ്പം ഇങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരിയേറെ ഇൻസൈറ്റ്സ് കിട്ടും. നമുക്ക് ചിന്തിക്കുന്ന നമ്മുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ ലഭിക്കും. എല്ലാത്തിനുമുള്ള ഉത്തരം ബൈബിളിൽ തന്നെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് ദൈവ വചനങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് തന്നെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ വചനത്തിന് വേണ്ടുന്നതായ പ്രാധാന്യം നൽകുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് സാധിക്കാതെ പോകുന്നു. വേദപാഠ ക്ലാസ്സിലൊക്കെ പോയിരുന്നിട്ട് നമ്മൾ കുട്ടിക്കാലത്ത് ഒത്തിരിയേറെ ദൈവത്തെ പറ്റിയിട്ടും ക്രിസ്തുവിനെ പറ്റിയിട്ടും ഒക്കെ പഠിക്കുമെങ്കിലും പിന്നീട് നമ്മൾ കാലാന്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ മറന്നുപോകും. പലപ്പോഴും നമ്മൾ വേദപാഠ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പല കാര്യങ്ങളും അത് കാണാതെ പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എഴുതുന്നൊരു രീതിയാണ്. നേരെ മറിച്ച് ദൈവവുമായിട്ടുള്ളൊരു വ്യക്തിബന്ധത്തിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ അത് ബൈബിളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ബൈബിളിൻ്റെ തുടർച്ചയുള്ള വായനയിലൂടെ കൂടെ മാത്രമേ നമുക്ക് ഈ ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ഉയർന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ബൈബിള് ഒത്തിരിയേറെ പ്രാധാന്യത്തോടു കൂടെ നമുക്ക് എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ബൈബിൾ വായിക്കുന്നവരായിട്ട് നമുക്ക് ഉയർന്നു വരാം. ഓരോ ദിവസവും ബൈബിൾ വായിക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ് അതിനു വേണ്ടിയിട്ട് നമുക്ക് മാറ്റിവെക്കാം. കഴിയുന്നവർ അരമണിക്കൂറോളം എങ്കിലും ഈ ബൈബിളുമായിട്ട് സംവദിക്കാനായിട്ട്, ബൈബിളിൽ വചനങ്ങൾ ഒത്തിരി പഠിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതുവഴി നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള ആഴമായ ബന്ധം ഉടലെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല ചോദ്യങ്ങൾക്കും, ഉയർന്നു വരുന്ന പല വിശ്വാസപരമായ ചോദ്യങ്ങൾക്കും, മറ്റ് പല മതസ്ഥരും നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുമൊക്കെ ഉത്തരം നൽകാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാത്തിനുമുള്ള ഉത്തരം ബൈബിളിലുണ്ട്. ആ ഒരു ചിന്തയിലേക്ക് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ ഒരു ചിന്ത എല്ലാവരുടെയും ഉള്ളിലുണ്ടാകട്ടെ. ബൈബിളിനോട് ഒത്തിരി സ്നേഹം, ഇഷ്ടം നമുക്ക് ഉയർത്തിക്കൊണ്ടു വരാനായിട്ട് പരിശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.